ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആ അടിച്ചാൽ തിരിച്ചടിക്കാൻ ആർക്കും അവകാശമുണ്ട്? ഇപ്പോ ഇസ്രായേലിനെ അങ്ങോട്ടടിച്ചാൽ ഹമാസിനെ തിരിച്ചടിക്കാൻ ഇസ്രായേലിന് റൈറ്റ്സ് ഇല്ലേ? നഗരം ഏതാണ്ട് ഗാസ നഗരം പൂർണമായും വരുതിയിലാക്കുന്നതിന്റെ ഭാഗമായി ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ ഷിഫയുടെ ഉള്ളിൽ കടന്നിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം. അൽ ഷിഫയ്ക്കകത്തുള്ള തുരങ്കങ്ങളിൽ പ്രവേശിച്ചിരിക്കുന്നു. ഓരോ തുരങ്കത്തിന്റെ മുക്കും മൂലയും ഈ ഇളക്കി മറിച്ച് പരിശോധിക്കുകയാണ് IDF. എന്നിട്ട് ആയുധശേഖരങ്ങളുടെ വിഷ്വൽ സഹിതം സോഷ്യൽ മീഡിയയിൽ എടുത്തിടുന്നു. ഇസ്രായേൽ സൈന്യം അതിനകത്തുള്ള ആളുകളെ ചോദ്യം ചെയ്തു വരികയാണ്. ആശുപത്രിയുടെ മറവിൽ ഹമാസിന്റെ സൈനിക കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്ന ആരോപണവുമായിട്ടാണ് ഇസ്രായേൽ സൈന്യം മുന്നോട്ട് പോയത്. എന്നാൽ അത് ഏതാണ്ട് പൂർണ്ണമായും ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആശുപത്രിക്കുള്ളിലെ ഓരോ മുറിയും ഇസ്രായേൽ സൈനികർ പ്രത്യേകം പ്രത്യേകം പരിശോധന നടത്തുന്നതായി ഇവിടെ നിന്നുള്ള ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്തു. ആശുപത്രി ജീവനക്കാരെയും രോഗികളെയും സൈനികർ ചോദ്യം ചെയ്യുന്നുണ്ട്. പരിഭാഷകരെയും വൈദ്യസംഘത്തെയും ഒപ്പം കൂട്ടിയാണ് സൈന്യം ആളുകളെ ചോദ്യം ചെയ്യുന്നത്. ആശുപത്രി നിലവിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ സമ്പൂർണമായ നിയന്ത്രണത്തിലാണെന്നാണ് വിവരം. ഇവിടെ യാതൊരുവിധ പോരാട്ടവും നിലവിൽ നടക്കുന്നില്ലെന്ന് ദൃക്സാക്ഷികൾ അറിയിച്ചു. ആശുപത്രിക്കുള്ളിലുള്ള 16 വയസ്സുമുതൽ 40 വയസ്സുവരെ പ്രായമുള്ള എല്ലാ പുരുഷന്മാരോടും ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങാൻ സൈന്യം നിർദ്ദേശം നൽകി. ഇവരോട് ആശുപത്രിയുടെ മുറ്റത്ത് ഒന്നിച്ചു കൂടാനാണ് നിർദ്ദേശം. എമർജൻസി സർജിക്കൽ വാർഡുകളിലെ ജീവനക്കാർക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. ഉള്ളിലുള്ള എല്ലാവരും പുറത്തു വരുന്നതിനായി സൈന്യം ആകാശത്തേക്ക് വെടിയുതിർത്തതായി റിപ്പോർട്ടുണ്ട്. ആശുപത്രിയിൽ നിന്നുള്ള പുറത്തിറങ്ങുന്ന വാതിലിന് സമീപം പ്രത്യേക സ്കാനർ സ്ഥാപിച്ച് ഓരോരുത്തരെയും അതിലൂടെ കയറ്റിവിട്ട് പരിശോധിച്ച ശേഷമാണ് പുറത്തേക്ക് വിടുന്നത്. അതേസമയം ഇസ്രായേൽ സൈന്യം ആശുപത്രിയിൽ കടന്നതിനെ രൂക്ഷമായി വിമർശിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ വിഭാഗം തലവൻ മാർട്ടിൻ ഗിഫ്രിത്ത് രംഗത്തു വന്നു. ഗാസയിലെ അൽ ഷിഫ ആശുപത്രിയിൽ സൈന്യം റെയ്ഡ് നടത്തുന്നു എന്ന വാർത്ത ആശങ്കപ്പെടുത്തുന്നതാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു. നവജാത ശിശുക്കളുടെയും രോഗികളുടെയും ആശുപത്രി ജീവനക്കാരുടെയും മറ്റ് സാധാരണക്കാരുടെയും സംരക്ഷണം മറ്റെല്ലാത്തിനേക്കാളും വിലപ്പെട്ടതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ആശുപത്രികൾ യുദ്ധമുഖങ്ങളല്ലെന്നും അദ്ദേഹം ഇസ്രായേലിനെ ഓർമ്മിപ്പിച്ചു. എന്നാൽ ഈ ആശുപത്രിക്കടിയിൽ വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കി അവിടെ ഭീകരാക്രമണത്തിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി ആയുധപുരകളാക്കി മാറ്റുന്നതിനെ എന്തുകൊണ്ടാണ് ഇവർ വിമർശിക്കാത്തത്? അൽ ഷിഫ ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനത്തിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് തീവ്രവാദികളെ വളരാൻ അനുവദിച്ചാൽ മനുഷ്യ കുലത്തിന് തന്നെ അത് ബുദ്ധിമുട്ടായി മാറും. നവജാത ശിശുക്കൾക്കായ ഇൻക്യുബേറ്ററുകളും ബേബി ഫുഡും മറ്റ് സൗകര്യങ്ങളും ഒക്കെ എത്തിച്ചു എന്ന് സൈന്യം പറഞ്ഞു. ആശുപത്രിയിലേക്ക് ഇന്ധനവും വൈദ്യുതിയും തടസ്സമില്ലാതെ എത്തിക്കുമെന്നും സൈന്യം വ്യക്തമാക്കി. ആശുപത്രിയിൽ പ്രവേശിക്കുന്ന ഘട്ടത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ എറിഞ്ഞ് ഹമാസ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചതായി ഇസ്രായേൽ സൈന്യം ആരോപിക്കുന്നു. എങ്ങനെയെങ്കിലും ഗാസയിലെ ജനത ജീവിച്ചു പോകട്ടെ എന്നല്ല ഹമാസ് അപ്പോഴും ചിന്തിക്കുന്നത്. ഗാസയിൽ നിന്ന് അവർക്ക് വളരെയധികം ഇരകളെ ആവശ്യമാണ്. കാരണം അത് വെച്ചിട്ട് വേണം ഇനി അവർക്ക് അടുത്ത പണം സമ്പാദിക്കാൻ ചാരിറ്റി തട്ടിപ്പുകൾ നടത്താൻ. എന്നാൽ ഇതേ സമയം തന്നെ ഒരു ഭാഗത്തു നിന്ന് ലെബനനിൽ നിന്നുള്ള ഹിസ്ബുല്ല ടീം ഇസ്രായേലിനെ ആക്രമിക്കുന്നു. വേറൊരു ഭാഗത്തു നിന്ന് യമനിൽ നിന്നുള്ള ഹൂദി വിമത അവരും ചെയ്യുന്നു. ഇവര് എല്ലാവരും കൂടി ഇസ്രായേലിനെ പ്രതിസന്ധിയിലാക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചു, ആരോട് വേണമെങ്കിലും ശരി, യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. യുദ്ധം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതല്ല, ഞങ്ങൾക്ക് സമാധാനമാണ് വേണ്ടത്. പക്ഷേ ഞങ്ങളെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കി ലോകം മുഴുവനും ഇസ്ലാം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഞങ്ങളുമായി പൊരുതി ഞങ്ങളെ തോൽപ്പിച്ച് ഇസ്ലാം മതം സ്ഥാപിച്ചോട്ടെ, ഇസ്ലാം മത രാഷ്ട്രം സ്ഥാപിച്ചോട്ടെ, ഞങ്ങൾ കീഴടങ്ങില്ല. കൊല്ലാം തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാറില്ലേ അതുപോലെ. ഗസയിൽ നിന്ന് വരുന്നത് നടക്കുന്ന വാർത്തകൾ തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും എത്താവുന്ന മരണത്തിനപ്പുറം എന്തെങ്കിലും ഒന്ന് ചിന്തിക്കാൻ ഇപ്പോൾ ഗാസയിലെ ആർക്കും തന്നെ കഴിയില്ല. ആശുപത്രിക്ക് നടുവിൽ കൂട്ട കുഴിമാടമൊരുക്കി മൃതദേഹങ്ങൾ ഒരുമിച്ച് സംസ്കരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഗസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ ഷിഫയിലേക്ക് ഇസ്രായേൽ സൈന്യം ഇരച്ചു കയറിയിരിക്കുകയാണ്. ടാങ്കുകൾ അടക്കമുള്ള യുദ്ധോപകരണങ്ങളുടെ സഹായത്തോടെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഹമാസ് പോരാളികളോട് കീഴടങ്ങാനാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. ആശുപത്രി പോരാളികളല്ല, ഹമാസ് ഭീകരർ. കണ്ടില്ലേ, നമ്മുടെ മാധ്യമങ്ങൾക്ക് പോലും അവരെ ഭീകരവാദികൾ എന്ന് പറയാൻ ഭയമാണ്. ഹമാസ് പോരാളികൾ, എന്ത് പോരാട്ടം! അൽ
അവരെന്ത് പോരാട്ടമാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ കഴുത്തറുത്തിട്ട്. ഒരു കുടുംബത്തിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഗുട്ടറസ് പറഞ്ഞതാണ്, വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഒരു വീട്ടിലേക്ക് കയറി പോകുന്നു, അവര് തീന്മേശയിൽ ഒരു കുടുംബസമേതം ഇരുന്ന് ഭക്ഷണം കഴിക്കുവാണ്. അവരുടെ മുമ്പിലിട്ട് കുടുംബനാഥന്റെ കണ്ണങ്ങ് ചൂടുന്നെടുത്തു, കുട്ടികളുടെ വിരലുകൾ മുറിക്കുന്നു, അവിടെയുള്ള സ്ത്രീയുടെ കയ്യും കാലും മുറിച്ചെടുക്കുന്നു, കഴുത്ത് വെട്ടുന്നു, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട്. ഇതാണോ നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പോരാട്ടം? മാക്കരുത് എന്ന് അമേരിക്കയും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആശുപത്രിക്കുള്ളിൽ ഹമാസിന്റെ സൈനിക കേന്ദ്രമുണ്ട് എന്നതാണ് ഇസ്രായേലിന്റെ വാദം. ആശുപത്രിയെ ഹമാസ് ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്ന് വൈറ്റ് ഹൗസ് വക്താവും ആരോപിച്ചിരുന്നത് തന്നെയാണ്. അൽഷിഫ ആശുപത്രിയെ ഭീകരരുടെ താവളമെന്ന് ഇസ്രായേൽ സർക്കാർ വക്താവും വിശേഷിപ്പിച്ചിരുന്നു. ഹമാസ് തീവ്രവാദികൾ ആശുപത്രികളിൽ ഒളിച്ചിരിക്കുന്നതായും ആക്രമണങ്ങൾ ഏകോപിപ്പിക്കുന്നതായും ഇസ്രായേൽ ആരോപിച്ചു. എന്നാൽ ആരോപണം ഹമാസ് അധികൃതർ നിഷേധിച്ചിരിക്കുകയാണ്. ഇതിന് തെളിവ് നൽകാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്നാണ് ഹമാസ് ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നത്. ആശുപത്രി സമുച്ചയത്തിന് ശരിക്കു പറഞ്ഞാല് ഹമാസും ഹൂദികളും ഹിസ്ബുല്ലയും കൂടി ഗാസയെയും പലസ്തീനെയും ചാമ്പലാക്കി മാറ്റി. അവർക്ക് ഇവരുടെ പുക കണ്ടേ സമാധാനമാകുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ മദ്രസാ പൊട്ടന്മാർക്ക് എന്ത് ചെയ്തു? ജൂത വിരോധം, യഹൂദ വിരോധം ഇങ്ങനെ കുത്തിവെച്ച് കുത്തിവെച്ച് ഇസ്രായേലിനെ ചൊറിയാൻ വേണ്ടി പറഞ്ഞു വിട്ടു. ഇസ്രായേൽ തിരിച്ചു മാന്തി പൊളിക്കുമ്പോൾ മറ്റവർ സന്തോഷം. വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അൽഷിഫയിലെ എമർജൻസി വിഭാഗത്തിലാണ് ആദ്യം സേന കടന്നു കയറിയതെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. എന്തുകൊണ്ടാണ് ഗാസയും പലസ്തീനും ഇത് അനുഭവിക്കേണ്ടി വരുന്നത്? അവർ ഹമാസ് തീവ്രവാദികളെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച് അധികാരം ഏൽപ്പിച്ചതുകൊണ്ട്, ഹമാസിനെ ഇവർ താലോലിക്കുന്നത് കൊണ്ട്, ഹമാസ് തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടുവരുന്നത് കൊണ്ട്. തീവ്രവാദികളെ വളർത്തുന്ന എല്ലാ ഓരോരുത്തർക്കും, എല്ലാ രാജ്യത്തിനും, എല്ലാ സമുദായത്തിനും, എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിനും ഇതായിരിക്കും ഗതിയെന്ന് ലോകം കാണിച്ചു കൊടുക്കുക. തൊട്ടു പിന്നാലെ ടാങ്കുകളും എത്തി. ഇസ്രായേൽ സൈന്യം നടത്തുന്നത് യുദ്ധക്കുറ്റമാണെന്നും മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റകൃത്യമാണെന്നും ഹമാസ് ഭരണകൂടം ആരോപിക്കുന്നു. അൽഷിഫ ആശുപത്രിയിൽ ഡോക്ടർമാരും രോഗികളും വീട് നഷ്ടപ്പെട്ട ആളുകളും മാത്രമേ ഉള്ളൂ എന്നാണ് ഗസ ആരോഗ്യ മന്ത്രാലയം വക്താവ് അഷ്റഫ് അൽ ഗുദ്രി പറയുന്നത്. ഭയക്കാനോ ഒളിക്കാനോ ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. ചികിത്സയിലുള്ള 650 പേരും 5000 മുതൽ 7000 വരെയുള്ള അഭയാർത്ഥികളും ആശുപത്രി സമുച്ചയത്തിന് അകത്തുണ്ട്. ഇവർക്കിടയിലൂടെ ഹമാസ് തീവ്രവാദികളെ തേടിയുള്ള ഇസ്രായേലി സൈനികരുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതാണ് ഗാസയിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അൽഷിഫയിൽ മാത്രമല്ല ഗാസയിലെ മറ്റു പ്രമുഖ ആശുപത്രികളിലും ഇസ്രായേൽ സൈന്യം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും യുദ്ധം ഇപ്പോൾ കൂടുതൽ മുറുകുക തന്നെയാണ്. വടക്കൻ ഗാസയിലും ഗാസ സിറ്റിയിലും ഹമാസും ഇസ്രായേൽ സൈനികരും തമ്മിലുള്ള പോരാട്ടം മുറുകുന്നതിനൊപ്പം തന്നെ തുരങ്കങ്ങൾക്കുള്ളിൽ നിന്ന് ഹമാസ് ഗറില്ല മോഡൽ ആക്രമണം നടത്തുന്നുണ്ട്. 12,000-ലധികം ആൾക്കാരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ പറയുന്നത്. ഇതിനൊപ്പം തന്നെ ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെടുന്നുണ്ട്. ഇതിനിടയിലാണ് വടക്കൻ യമനിൽ നിന്ന് ഹൂതികൾ ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുന്നത്. ഇസ്രായേലിന്റെ കപ്പൽ ചെങ്കടലിൽ എത്തിയാൽ ആ നിമിഷം നശിപ്പിക്കുമെന്നാണ് ഹൂതികളുടെ വെല്ലുവിളി. ഹൂതികൾക്ക് പിന്തുണ നൽകുന്നത് ഇറാനാണ്. ഹമാസ് ഇസ്രായേൽ ആക്രമിച്ചതിന് പിന്നിൽ കളിക്കുന്നത് ഇറാനാണ് എന്നത് പരസ്യമായ രഹസ്യം തന്നെയാണ്. ഇസ്രായേൽ ആക്രമണം നിർത്തുന്നതുവരെ ഹൂതികൾ ആക്രമണം തുടരും എന്ന് ഹൂതി സൈനിക വക്താവ് യഹ്യ സാരി പറഞ്ഞിട്ടുണ്ട്. ലെബനൻ, സിറിയ, ഇറാഖ് എന്നിവിടങ്ങളിലെ ടെഹ്റാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്നവരെയെല്ലാം ഇസ്രായേലിനെതിരായ ചെറുത്തുനിൽപ്പിന്റെ അച്ചുതണ്ടിന്റെ ഭാഗമാണ് എന്ന് ഹൂതി ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി അബ്ദുൽ അസീസ് ബിൻ ഹബ്ദുലും വ്യക്തമാക്കിയതാണ്. എല്ലാവരുടെയും ലക്ഷ്യം ഒന്നു മാത്രമേ ഉള്ളൂ, ഇസ്രായേലിനെ തരിപ്പണമാക്കുക. കാരണം ഇസ്രായേലിലുള്ളത് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തക പ്രകാരം ബഹുദൈവ വിശ്വാസികളല്ലേ, യഹൂദരല്ലേ, ക്രിസ്ത്യാനികളല്ലേ, നസ്രാണികളല്ലേ, ജൂതന്മാരല്ലേ. അതുകൊണ്ട് അവരെ ഇല്ലാതാക്കുമ്പോൾ അള്ളാഹു കൂടുതൽ അവാർഡുകളും റിവാർഡുകളും 2-3 ഹൂറിയും ചില 1-2 മദ്യപ്പുഴയും ഒക്കെ കൂടുതൽ തന്നാലും, അങ്ങനെ സഹജീവികളുടെ കഴുത്തു വെട്ടുമ്പോൾ ആർമാദിച്ച് സന്തോഷിച്ച് കൂടുതൽ തലകൾ എടുത്തവന് എണ്ണം നോക്കി അവാർഡ് നൽകുന്ന ഒരു കാരുണ്യവാനായ അള്ളാഹുവിന്റെ തൃപ്തിയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത് എന്നത് ഓർക്കണം. ഇവിടെ അവരെ അനുകൂലിക്കുന്ന ആളുകളെയും ഒന്ന് നോക്കി വെച്ചോ, കാരണം നമുക്കത് ഭാവിയിൽ ഉപയോഗപ്പെടും. നാളെ പാകിസ്ഥാനു വേണ്ടിയും അഫ്ഗാനു വേണ്ടിയും ബംഗ്ലാദേശിനു വേണ്ടിയും സ്വതന്ത്ര ഭാരതത്തിനെതിരെ സംസാരിക്കുന്നതാരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇപ്പോൾ തന്നെ. നന്ദി.